السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم. يا رب صل على من حل بالحرم. طه الرسول الذي قد خص بالكرم. ആദരണീയ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, യുവാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് യജമാനനായ റബ്ബിന് ഇബാദത്ത് ചെയ്യാനുള്ള മനോഹരമായ ഒരു മസ്ജിദ് ഉദ്ഘാടനം ചെയ്ത് അതിനോടനുബന്ധിച്ച് ഒരുമിച്ച് കൂടിയ നല്ല ഒരു അനുഗ്രഹീതമായ മജ്ലിസാണ് നമ്മുടെ. സയ്യിദന്മാരും ആലിമീങ്ങളുമൊക്കെ വന്ന് അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ച ദീനീയായ മജ്ലിസുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ സന്തോഷപൂർവം പങ്കെടുക്കുന്ന നമുക്ക് സ്വർഗത്തിൻ്റെ ഉദ്ഘാടനം അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കുമ്പോൾ അതിലും പങ്കുചേരാൻ അള്ളാഹു അവൻ്റെ മഹവായ ഫതില് കൊണ്ട് ഭാഗ്യം നൽകുമാറാണ്. കുട്ടികളെ മണ്ടല്ല أن المساجد لله فلا تدعوا مع الله أحدا. سجود جيان الاستلنغ المروان پلغ المروان لله الله ونولدان
അല്ലാഹു സൃഷ്ടിച്ചതല്ലാതെ ഇവിടെ ഒരു ഇടവും ഇല്ല. وَمَا خَلَقْنَا السَّمَاوَاتِ وَالْأَرْضِ وَمَا بَيْنَهُمَا لَاعِبِينَ ആകാശങ്ങളും ഭൂമിയുമൊക്കെ നമ്മളൊരു കളിയായി കളിക്കുന്നവരായി സൃഷ്ടിച്ചത് അല്ല. مَا خَلَقْنَاهُمَا إِلَّا بِالْحَقِّ وَلَكِنَّ أَكْثَرَهُمْ لَا يَعْلَمُونَ ആകാശങ്ങളും ഭൂമികളുമൊക്കെ യാഥാർത്ഥ്യമായി തന്നെ യാഥാർത്ഥ്യം കൊണ്ട് തന്നെ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതിനെല്ലാം ലക്ഷ്യങ്ങൾ ഉണ്ട്. പക്ഷേ ജനങ്ങളിൽ അധിക പേർക്കും അറിവ് ഇല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ സത്യപ്പിനെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നില്ല. ചിന്തിക്കുന്ന ബുദ്ധിമാന്മാരുണ്ട്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലായാതിൽ ഉലിൽ അൽബാബ് ആകാശങ്ങളുടെയും ഭൂമികളുടെയും സൃഷ്ടിപ്പിൽ ധാരാളം തെളിവുകൾ ഉണ്ട്. ആർക്ക്? ബുദ്ധിമാന്മാർക്ക്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ആരാണ് ആ ബുദ്ധിമാന്മാർ? الذين يذكرون الله അവർ അല്ലാഹുവിനെ ഓർമ്മിക്കുന്നവരാണ്, അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്, അല്ലാഹുവിന്റെ പേര് പറയുന്നവരാണ്. ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം എഴുന്നേറ്റ് നിന്നും ഇരുന്നും കിടന്നും ഏത് അവസ്ഥയിലും അല്ലാഹുവിനെ ഓർക്കുന്നവർ. അല്ലാഹു ജല്ല ജലാലുഹു അവൻ സൃഷ്ടിച്ചതല്ലാതെ ഇവിടെ ഒന്നും ഇല്ല. ഒരു കോടി ഉറുപ്പിക കൊടുത്താൽ നമുക്ക് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ വിലക്ക് കിട്ടുകയില്ല. ഇപ്പോ കിഡ്നി മാറ്റിവെക്കൽ ഉണ്ട്, അതുപോലെ ലിവർ മാറ്റിവെക്കൽ ഉണ്ട്, ഹാർട്ട് മാറ്റിവെക്കൽ ഉണ്ട്, അങ്ങനെ പലതും മാറ്റിവെക്കൽ ഉണ്ട്. പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ മാറ്റിവെക്കപ്പെടുന്ന ഹാർട്ട് അല്ലെങ്കിൽ കിഡ്നി അല്ലെങ്കിൽ കരൾ അത് ഏത് ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്, ഏത് കമ്പനിയിൽ നിന്ന് പുറത്തിറക്കിയതാണ്? ഒരു ഫാക്ടറിയിലും ഇവിടെ കരൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരു ഫാക്ടറിയിലും ഹാർട്ട് നിർമ്മിക്കപ്പെട്ടിട്ടില്ല. ഒരു കമ്പനിയിലും കിഡ്നി നിർമ്മിച്ചു കൊടുക്കുന്നില്ല. പിന്നെ ഖാലിഖു കുല്ലി ശൈ എല്ലാം സൃഷ്ടിച്ച സത്താവായ പടച്ചവനായ അല്ലാഹു സൃഷ്ടിച്ച കിഡ്നി, അല്ലാഹു സൃഷ്ടിച്ച ഹാർട്ട്, അല്ലാഹു സൃഷ്ടിച്ച കരൽ, ഇങ്ങനെ അല്ലാഹു സൃഷ്ടിച്ചതെടുത്ത് അപ്പുറം ഇപ്പുറവും വെക്കുക എന്നല്ലാതെ ഇന്ന് വരെയും ആരും ഹാർട്ടും കിഡ്നിയും കരളും നിർമ്മിക്കുന്ന ഒരു കമ്പനി തുടങ്ങിയതായി അറിയില്ല. ഇനി അതിനേക്കാളൊക്കെ സിമ്പിളായിട്ട് പറയാം, മനുഷ്യന്റെ രക്തം കുറഞ്ഞു പോയാൽ രോഗിക്ക് രക്തം കൊടുക്കലുണ്ട്.
ഞാൻ എൻ്റെ ഉമ്മ ജീവിച്ചിരുന്ന കാലത്ത് ഉമ്മക്ക് രക്തം കൊടുത്തിട്ടുണ്ട്. അള്ളാഹു ഉമ്മയുടെ കബറും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെ കബറും അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ഉമ്മയുടെ വേർപാട് നടന്ന മാസമാണ് റജബ് മാസം. അള്ളാഹു നമ്മിൽ നിന്ന് മരിച്ചു പോയ എല്ലാവരെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിട്ടു. അവരിലോ നമ്മിലോ അള്ളാഹു പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അള്ളാഹു അവൻ്റെ മഹലായ ഫതൽ കൊണ്ട് മാപ്പ് നൽകട്ടെ. രക്തം നൽകേണ്ടി വരും എന്ന് ഡോക്ടർമാര് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഉമ്മയുടെ അതേ ഗ്രൂപ്പ് രക്തം വേണം, അതിന് പറ്റിയ ആളുകൾ വേണം. ഞാൻ എൻ്റെ രക്തം ടെസ്റ്റ് ചെയ്തു, അതുപോലെ എൻ്റെ വീട്ടിലുള്ള പലരുടേതും ടെസ്റ്റ് ചെയ്തു. എല്ലാം എ പോസിറ്റീവ് ഗ്രൂപ്പ്. അൽഹംദുലില്ലാഹ് ഉമ്മക്ക് രക്തം കൊടുക്കാൻ സാധിച്ചു. ഇവിടെ നിങ്ങൾ നോക്കൂ, അത് കോഴിക്കോട് ടൗണിലുള്ള ഒരു ആശുപത്രിയിൽ വെച്ചാണ്. എന്തെല്ലാം വസ്തുക്കൾ കോഴിക്കോട്ടും ഫറൂഖിലും ഒക്കെ നിർമ്മിക്കുന്നുണ്ട്, ഓട് നിർമ്മിക്കുന്നുണ്ട്, പ്ലൈവുഡ് നിർമ്മിക്കുന്നുണ്ട്, അതുപോലെ ചകരി കൊണ്ട് കയറ് നിർമ്മിക്കുന്നുണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ സ്ഥലത്തും രക്തം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയും ഇല്ല. അള്ളാഹു പടച്ചു കൊടുത്ത രക്തം എടുത്ത് വേറെ ഒരാൾക്ക് വെക്കുക എന്നല്ലാതെ രക്തം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയും ഇല്ല. എന്നാൽ എലക്ഷനൊക്കെ അടുക്കുന്ന സമയത്ത് സീറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പലതിൻ്റെ പേരിലും ഗ്രൂപ്പ് മാറൽ ഉണ്ട്. രക്തത്തിൻ്റെ ഗ്രൂപ്പ് മാറ്റാനും ഒരു സംവിധാനം ഇല്ല. അതുകൊണ്ടാണല്ലോ ഇന്ന ഗ്രൂപ്പ് തന്നെ വേണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങ് മാറ്റിയാൽ പോരെ. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഖാലിഖു കുല്ലി ശൈ, എല്ലാം പടക്കുന്നവൻ അല്ലാഹ്. അല്ലാഹു പടച്ച വസ്തുക്കൾ അപ്പുറവും ഇപ്പുറവും ഒക്കെ ആക്കി മറിച്ചും തിരിച്ചും ഇടാൻ കഴിയും. ഞാനിപ്പോ സംസാരിക്കുന്ന ഈ മൈക്ക് ഇരുമ്പ്, പിത്തള, അലൂമിനിയം, റബ്ബർ, പ്ലാസ്റ്റിക്, ഇങ്ങനെ കുറെ സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ ഒരു മുറക്കബാണ്. ഈ വസ്തുവിനെ ഉപയോഗിച്ച ഘടകങ്ങൾ ഒന്നും ഈ മൈക്കിന്റെ കമ്പനി ഉണ്ടാക്കിയതല്ല, അത് മുഴുവനും അള്ളാഹു പഠിച്ചതാണ്. അള്ളാഹു പഠിച്ച ഇരുമ്പ്, അള്ളാഹു പഠിച്ച അലൂമിനിയം, അള്ളാഹു പഠിച്ച റബ്ബർ, അള്ളാഹു സൃഷ്ടിച്ച സാധനങ്ങൾ എടുത്ത് കുറെ അപ്പുറം ഇപ്പുറമൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി. അല്ലാതെ ഈ മൈക്ക് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ ഒരാൾക്കും ഇന്നുവരെയും കഴിയില്ല, ഒന്നും കഴിയില്ല. ഒക്കെ അള്ളാഹു പഠിച്ചത് എടുത്ത് ഉപയോഗിക്കാം. ഖാലിഖു കുല്ലി ശൈ, എല്ലാം പടച്ച റബ്ബ്. അഫില്ലാഹി ശക്കുൻ ഫാത്തിരി സമാവാതി വൽ അർദ്, ആകാശങ്ങളും ഭൂമികളും ഒക്കെ സൃഷ്ടിച്ച പടച്ചവനിൽ സംശയത്തിന് അവകാശമുണ്ടോ? അള്ളാഹുവിൽ സംശയത്തിന് അവകാശമുണ്ടോ? ഇപ്പോൾ തീരെ ബുദ്ധിയില്ലാത്ത യുക്തിവാദികളുടെയും നാസ്തികരുടെയും കാലമാണ്. തീരെ ബുദ്ധിയില്ലാത്തവർ അവരെന്താ പറയാ, ഇതൊക്കെ താനേ ഉണ്ടായി. അങ്ങനെ ഉണ്ടാവോ? താനേ ഉണ്ടാകുക. ഈ സ്റ്റേജ് ഇവിടെ എങ്ങനെ ഉണ്ടായി? താനേ ഉണ്ടായി. ഈ ലൈറ്റ് താനേ ഉണ്ടായി. പള്ളി താനേ ഉണ്ടായി. മനുഷ്യൻ താനേ ഉണ്ടായി. ഇങ്ങനെ താനേ ഉണ്ടാവും. ഇവിടെ ഈ സ്റ്റേജ് ഇവിടെ ഉണ്ടാകണമെങ്കിൽ ഈ സ്റ്റേജ് ഉണ്ടാക്കിയവർ വേണം. ഇവിടെ പള്ളി ഉണ്ടാകണമെങ്കിൽ ഉണ്ടാക്കിയവർ വേണം. ഏതൊരാൾക്കാണത് മനസ്സിലാകാത്തത്? ഉണ്ടാക്കിയവൻ ഇല്ലാതെ ഒരു വസ്തു എങ്ങനെ ഉണ്ടാകും? എന്നാൽ പിന്നെ താനേ ഉണ്ടാവോ? അങ്ങനെയാണെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോഴേക്ക് താനേ അവിടെ ഒരു സ്റ്റേജ്, പിന്നെ വേറൊരു സ്ഥലത്ത് താനേ കുറെ കസേര, വേറൊരു സ്ഥലത്ത് താനേ കുറെ മനുഷ്യന്മാർ, ഇങ്ങനെ ഉണ്ടാവോ? എന്ത് താനേ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല,
മുഅ്മിനീങ്ങളെ ദുആയില്ലേ ഖുർആനിൽ? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അള്ളാഹുവിനോട് താണുകേണ് ദുആ ചെയ്യുന്നവരാണ് സ്വർഗത്തിൽ കടക്കുന്ന മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾ, ഇബാദുർ റഹ്മാൻ. അവരുടെ പ്രാർത്ഥനയിലൊന്നാണ് അള്ളാഹുവെ ഞങ്ങൾക്ക് നീ സൗജന്യം തരണം, ദാനം തരണം, നല്ല ഭാര്യമാര് വേണം, നല്ല മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കൺകുളിർക്കുന്ന മക്കൾ വേണം. ആർക്ക് കഴിയും സുഹൃത്തുക്കളെ ഒരു മനുഷ്യനെ കൊടുക്കാൻ? അല്ലാഹു തആല യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുക്കൂറ. അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്ക് പെൺകുട്ടിയെ ലഭിക്കും. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന് പെൺകുട്ടികളുണ്ട്, ആൺമക്കളില്ല. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് ആൺമക്കളെ ലഭിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പെൺകുട്ടികളില്ല, ആൺമക്കളുണ്ട്. എന്നാൽ ഈസാ നബി അലൈഹി സ്വലാമിന് ആണുമില്ല പെണ്ണുമില്ല, തീരെ മക്കളില്ല. എന്നാൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആൺമക്കളുമുണ്ടായി, പെൺമക്കളുമുണ്ടായി. പക്ഷേ ആൺമക്കളെല്ലാം കുട്ടിക്കാലത്ത് വഫാത്തായി പോയി. അധികാരം പൂർണ്ണമായും സർട്ടാവായ അല്ലാഹുവിന് മാത്രമാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹുവിനല്ലാതെ അധികാരം ഇല്ല. അവൻ ആർക്ക് ഏത് കുട്ടിയെ കൊടുത്തോ ആ കുട്ടി അവർക്ക് ലഭിക്കും. അല്ലാഹു ഉദ്ദേശിക്കാത്തവർക്ക് ലഭിക്കുകയില്ല. അല്ലാഹു മാത്രമാണ് സത്താവ്, അവൻ മാത്രമാണ് കൊടുക്കുന്നവൻ, അവൻ മാത്രമാണ് തടയുന്നവൻ. ലാ മാനിഅ ലിമാ അതൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ തടഞ്ഞത് കൊടുക്കുന്നവൻ ഇല്ല, നീ കൊടുക്കുന്നത് തടയുന്നവനും ഇല്ല. അധികാരം മുഴുവനും അല്ലാഹുവിനാണ്. അവന്റെ സൃഷ്ടികളായി എന്തെല്ലാമോ അവൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്, നമുക്കറിയില്ല. സുബ്ഹാനല്ലാ, എന്തെല്ലാം സൃഷ്ടികൾ! നല്ല ഒരു പൂവ്, പുഷ്പം, എന്താണ് അതിൻ്റെ ഭംഗി, എന്താണ് അതിൻ്റെ മൃദുലത, എന്താണ് അതിൻ്റെ മണം, എന്താണ് അതിലുള്ള തേൻ. ഒരു പൂവ്, ഇങ്ങനത്തെ ഒരു പൂവ് ഉണ്ടാക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് കഴിയോ? ഒരു പൂ ഉണ്ടാക്കി തരിക, അല്ല വേറെ ഏതെങ്കിലും പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ അല്ലെങ്കിൽ രാജാക്കന്മാർക്കോ കഴിയും ഒരു പൂ ഉണ്ടാക്കി തരാൻ, ഒരു ചെറിയ പൂ. ചിലർ ചോദിക്കും പ്ലാസ്റ്റിക്കിൻ്റെ പൂവില്ലേ അത് പൂവാ? ആ പ്ലാസ്റ്റിക്കിൻ്റെ പൂ എന്ന് പറഞ്ഞാൽ പൂവാ? പൂവാണെങ്കിൽ അതിൽ തേന് വേണ്ടേ? ഒരൊറ്റ തേനീച്ചയിൽ പോയി പോവോ? അതിന് നല്ല മണം വേണ്ടേ? എന്നെന്തെങ്കിലും മണം ഉണ്ടാവോ? ഉള്ള നമ്മൾ മണത്ത് നോക്കിയാൽ ഉള്ള പൊടിയും കൂടി നമ്മളെ മൂക്കി പോകുന്നല്ലാതെ അല്ലേ? ആ മൃദുലത ഉണ്ടാവോ? അതിന് ജീവനുണ്ടോ? നേരെ മറിച്ച് ഈ പൂവ് അത് കൃത്യമായി വിരിയുന്നു. അതിൻ്റെ സമയം കഴിയുമ്പോൾ അത് ചിലപ്പോൾ വാടുന്നു. കൃത്യമായി നല്ല ജീവനോടുകൂടിയുള്ള പുഷ്പം. അത് നമ്മൾ സാധാരണ ഉണ്ടല്ലോ, ആളുകൾ മരിച്ചാൽ മരിച്ച ഉടനെ തന്നെ അവരുടെ കണ്ണ് ചിമ്മിക്കൽ സുന്നത്താണ്. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുബിദർ റൂഹു തബിഅഹുൽ ബസറു. റൂഹ് പിടിക്കപ്പെട്ടാൽ കണ്ണ് ആ റൂഹിങ്ങനെ മലക്കുകൾ കൊണ്ടുപോകുമ്പോൾ അത് നോക്കിങ്ങനെ കണ്ണിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എന്ത് വേണം? നിങ്ങൾ കണ്ണ് അടപ്പിക്കണം. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ല എന്ന് പറഞ്ഞ് കണ്ണ് അടപ്പിക്കണം, അല്ലെങ്കിൽ കണ്ണ് തുറന്നു വെച്ചൊരു സ്ഥലത്തുണ്ടാവും.
വായ തുറന്നിട്ടുണ്ടാവും. അതൊരു നാട കൊണ്ട് തലയും തടിയുമായി കൂട്ടി ആ വായ പൂട്ടിയിട്ട് കെട്ടണം. കയ്യും കാലുമൊക്കെ അതേ നിലക്ക് ബില്ലിച്ചു പോകും. അതുകൊണ്ട് ഉടനെ ആ കയ്യും കാലിന്റെ സന്ധികൾ നിവർത്തുകയും മടക്കുകയും വേണം. കയ്യിൻ്റെ വിരൽ അതുപോലെ തന്നെ ഇങ്ങനെ, അതുപോലെ കയ്യിൻ്റെ പടം, അതുപോലെ മുട്ട്, കൈ മൊത്തത്തിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൈ മർദ്ദവുമാക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മരക്കഷ്ണം പോലെ ആയിപ്പോയി. അതുപോലെ തന്നെ കാലും. പക്ഷെ ഇതെപ്പ ചെയ്യണം? അത് ചൂടാറുന്നതിന് മുമ്പ് ചെയ്യണം എന്ന് നമ്മൾ പറയാം. എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് കൂടുതൽ സമയം കഴിയുന്നതിന് മുമ്പ് ചെയ്യണം. അപ്പൊ മരിച്ചാലും കുറച്ച് സമയം ആ ജീവൻ ഉള്ള സമയത്തുള്ള ഗുണങ്ങൾ ലഭിക്കും എന്നർത്ഥം അല്ലേ? അങ്ങനെയാണ്. സൂര്യൻ അസ്തമിച്ചാലും കുറച്ച് സമയം കുറച്ച് വെളിച്ചുണ്ടാവും അല്ലേ? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും ഉദിക്കാൻ പോകുമ്പോൾ തന്നെ കുറച്ച് വെളിച്ചം വരും അല്ലേ? അതുപോലെ തൊട്ടടുത്തുള്ള സമയം ഈ പുഷ്പം, ആ പുഷ്പം പറിച്ചെടുത്താൽ കുറച്ച് സമയം അത് വാടുന്നതിന് മുമ്പ്, ഉണങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും, അതിൻ്റെ മണം ആസ്വദിക്കാൻ കഴിയും, അതിൻ്റെ ഗുണം ആസ്വദിക്കാൻ കഴിയും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉണങ്ങിപ്പോയി. അപ്പൊ ഒരു ജീവനുള്ള സാധനമായി തന്നെ ഈ പുഷ്പം. ഇതുപോലുള്ള ഒരു പുഷ്പം അമേരിക്കൻ പ്രസിഡന്റ് മാത്രമാകണ്ട, ബ്രിട്ടനും കൂടി കൂടിക്കോട്ടെ, ജപ്പാനും ഫ്രാൻസും, പിന്നൊരു സാധനം ഉണ്ടല്ലോ ഇടക്കിടക്ക് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന കൊറിയ, എല്ലാ കൊറിയയും എല്ലാവരും കൂടിയിട്ട് ഒരു പുഷ്പം ഉണ്ടാക്കി തരുമോ എന്ന് ഞാൻ ചോദിച്ചു. ഒരു പൂ ഉണ്ടാക്കി തരുമോ? ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് പൂവല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുണ്ടോ ഉപകാരം? ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് എന്നെല്ലാം പറയുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്, ഒറിജിനലാ ഞാൻ ചോദിച്ചത്. അപ്പൊ ഒറിജിനൽ പൂവ് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. എത്ര മരുന്നുകളാണ് നമ്മളെ ഈ പ്രദേശത്തൊക്കെ അള്ളാഹു പഠിച്ചത്, നമുക്കറിയോ ആ മരുന്നിനെ കുറിച്ച്? എന്തെല്ലാം മരുന്നുകൾ, എന്തെല്ലാം സസ്യങ്ങൾ, എന്തെല്ലാം വസ്തുക്കൾ. സുബ്ഹാനല്ലാഹ്. നേരത്തെ ഒരാള് പൊണ്ടം കൊണ്ടെത്തുന്നു കുടിക്കാനും, പൊണ്ടത്തിന്റെ വെള്ളം എന്തൊരു അത്ഭുതമാണത്. കാരണം അതിൻ്റെ മച്ചിങ്ങ, അതായത് നമ്മൾ നമ്മുടെ നാട്ടിൽ വെളിച്ചിരി എന്ന് പറയും, ഉണ്ടായി വരുന്ന സമയം ചെറിയ കായ, അതിൻ്റെ ഉള്ളിൽ ഒരിറ്റ് വെള്ളമില്ല, അതിങ്ങനെ കായ, ഈ തേങ്ങയുടെ കായ വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരൊറ്റ വെള്ളമില്ല, അതിങ്ങനെ തടിച്ചു വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ലിറ്റർ കണക്കിന് വെള്ളം. ആ വെള്ളം തന്നെ എന്തൊരു മധുരം, എന്തൊരു ക്ഷീണം തീർക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ലിറ്റർ കണക്കിന് വെള്ളം. അത് കഴിഞ്ഞ് അതേ കരിക്ക് അത് പിന്നെയും ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ മൂത്ത് മൂത്ത് തേങ്ങയാവുമ്പോൾ അപ്പോഴും ഉണ്ട് വെള്ളം, പക്ഷെ അപ്പോഴേക്ക് രുചിയൊക്കെ ഒരുപാട് മാറ്റം വന്നു. അതേ തേങ്ങ അത് ഉണങ്ങി പറിച്ച് നമ്മൾ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഒരു കൊല്ലം സ്റ്റോക്ക് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരൊറ്റ വെള്ളം, ഒരിറ്റ് വെള്ളമില്ല, വെള്ളം മുഴുവനും വറ്റിപ്പോയി. എവിടെ ഇത് പോയത്? അങ്ങനെ പോകാൻ പറ്റുമോ? കാരണം ഇതിനൊരു ഇതിന് ചിരട്ടാന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ചെറിയ കവറ്, നല്ല കവറാ, വെള്ളമൊന്നും ഒഴിഞ്ഞു പോകാത്തൊരു കവറുണ്ട്, എന്നിട്ടും ഈ വെള്ളം മുഴുവനും വറ്റിപ്പോയി. സുബ്ഹാനല്ലാഹ്. പിന്നെ നോക്കുമ്പോൾ ഈ തേങ്ങ നമ്മൾ ഒരിച്ച് ഉടച്ച് കൊപ്ര അല്ലെങ്കിൽ ഉണ്ട, പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല വെളിച്ചെണ്ണയാണ്, എണ്ണയാണ്. ഇതാദ്യം ഒരൊറ്റ വെള്ളമില്ലാത്ത സാധനമാണ്. ആ സാധനം എല്ലാം കൂടി ഇപ്പൊ നോക്കുമ്പോ അതിൽ നല്ല എണ്ണ, നമുക്ക് മീൻ പൊരിക്കാന്, ബിരിയാണി ഉണ്ടാക്കാന് ഒക്കെ പറ്റുന്ന നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത് ഏത് രാജാവ് ഉണ്ടാക്കിയതാ? ആര് നിർമ്മിച്ചതാ? ആര് തന്നതാ? സുഹൃത്തുക്കളെ, ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ للعالم العلوي ثم الصوف لي تجد به صنعا بديع الحكم
لكن به قام دليل العالمين لوك ستاوايا الله وينده ستيب അതിനെ സ്വന്തം ശരീരം ചിന്തിച്ചാലും എന്നീ അതിനെ പുറം ഉപരിമണ്ഡലത്തിലേക്ക് ചിന്തിച്ചാലും ഭൂമിയിൽ ചിന്തിച്ചാലും അവിടെയെല്ലാം ബുദ്ധിയുള്ള മനുഷ്യന് എത്തിച്ചേരാൻ കഴിയുന്നൊരു വിഷയം തജിദ് ബിഹി സ്വന്തം ബദീഉൽ ഹൈകമി വലിയ ഹിക്മത്തുള്ള തുല്യനില്ലാത്ത ഒരു രാജാവ് ഇത് മുഴുവനും സൃഷ്ടിച്ചവനുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു മാ ഖലഖ്നാ സമാവാതി വൽ അർളാ വമാ ഖലഖ്നാ സമാവാതി വൽ അർളാ വമാ ബൈനഹുമാ ലാഇബീൻ മാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽ ഹഖ് വലാകിൻ അക്സറഹും ലാ യഅലമൂൻ. അധികം ആളുകൾക്കും ആ അള്ളാഹുവിനെ കുറിച്ച് അറിയാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നില്ല. അള്ളാഹു ജല്ല ജലാലുഹു അവൻ്റെതാണ് ഭൂമി, അവൻ്റെതാണ് ആകാശം. എത്ര വലിയ രാജാവാണെങ്കിലും സ്വന്തം വയറ്റിൽ വേദന വന്നാൽ അവനെ വീറ്റോ ചെയ്യാൻ കഴിയില്ല, സ്റ്റേ ചെയ്യാൻ കഴിയില്ല. ഇവിടെ എത്ര വലിയ ശാസ്ത്രജ്ഞനായാലും അല്ലാത്തവനായാലും അവന്റെ ബർത്ത്ഡേ, അവന്റെ ജന്മദിനം തീരുമാനിക്കാൻ അവൻ അധികാരമില്ല. പടച്ചവൻ തീരുമാനിച്ച ദിനത്തിൽ ജനിക്കണം, അവന്റെ മരണദിനവും തീരുമാനിക്കാൻ അധികാരമില്ല. റബ്ബ് തീരുമാനിച്ച ദിവസം മരിക്കണം, അല്ലാഹുവിന് മാത്രം അധികാരം. ആ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ ഭൂമിയിലുള്ള മുഴുവൻ സ്ഥലങ്ങളും അല്ലാഹുവിൻ്റെതാണ്. അതുകൊണ്ട് അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, ആരാധിക്കുക. അതിന് ഉള്ള പ്രത്യേകമായ കേന്ദ്രമാണ് അല്ലാഹുവിൻ്റെ ഭവനങ്ങളായ പള്ളികൾ. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. അള്ളാഹുവിൻ്റെ ഭവനങ്ങളായ പള്ളികൾ, അതിനെ ഉയർത്താൻ അള്ളാഹു അനുമതി നൽകിയിരിക്കുന്നു. അള്ളാഹുവിന് ആ പള്ളിയിൽ വെച്ച് ദിക്ര്, അള്ളാഹുവിനെ ഓർക്കാൻ അള്ളാഹു അനുമതി നൽകിയിരിക്കുന്നു. അവിടെ പുരുഷന്മാർ നിസ്കാരം നിർവഹിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, പള്ളിയിൽ പുരുഷന്മാരെ നിസ്കരിക്കുന്ന ഖുർആൻ പറയും. കാരണം സ്ത്രീകളെ പള്ളിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അതെന്താ, അവരോട് വിരോധം ഉണ്ടായിട്ടൊന്നല്ല, ഇങ്ങോട്ടും അവരോട് വിരോധം ഉണ്ടായിട്ടല്ല. പിന്നെ സ്ത്രീകളുടെ പ്രകൃതി, ആ സ്ത്രീകളുടെ അടുത്ത് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്, ഒരുപാട് ചെലവാക്കിയിട്ട് പള്ളി ഉണ്ടാക്കിയും മറ്റു കാര്യങ്ങളൊക്കെ, നല്ല സംഭാവന കൊടുത്തേക്കണം സ്ത്രീകൾ. സ്ത്രീകളെ ക്ഷണിച്ച ഒരു പള്ളി ഉണ്ട്, ആ പള്ളിയാണ് ലോകത്തുള്ള ഏറ്റവും മഹത്വമുള്ള പള്ളി, മസ്ജിദുൽ ഹറാം. അവിടെ കഴിയുന്നവരൊക്കെ ഹജ്ജ് ഉംറക്ക് വേണ്ടി പോകണം. അപ്പൊ സ്ത്രീകൾ ഒരു മോശക്കാരായത് കൊണ്ടല്ല, മോശക്കാരാണ് പിന്നെ ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിലേക്ക് ക്ഷണിക്കൂ. പക്ഷേ അവിടെ ക്ഷണിച്ചത് തവാഫ് ചെയ്യാനും ഹജ്ജ് ചെയ്യാനുമാണ്, നിസ്കരിക്കാനല്ല. നിസ്കാരം എന്ന് പറയുന്നത് ദിനേന അഞ്ചു നേരം നടക്കേണ്ട ഒരു കാര്യമാണ്. ആ അഞ്ചു നേരം നിസ്കരിക്കേണ്ടുന്ന നിസ്കാരം, അത് സ്ത്രീകൾ പള്ളിയിൽ പോയി നിർവഹിക്കണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കത് വലിയ ക്ലേശമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് ഹക്കീമും ഖബീറുമായ അള്ളാഹുവിന് അറിയാം. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു സ്ത്രീ, അവൾക്ക് ഒരു പ്രസവിച്ച ഉടനെയുള്ളൊരു കുട്ടി, വേറൊന്നൊരു ഒന്നര വയസ്സുള്ളൊരു കുട്ടി, വേറൊന്നൊരു രണ്ടര വയസ്സുള്ള വേറൊന്ന്, വേറൊന്ന് മൂന്നര വയസ്സുള്ള വേറൊരു കുട്ടി,
ഈ കുട്ടികളൊക്കെ ഉള്ള പെണ്ണ് അഞ്ചേരം പള്ളിയിൽ പോണോന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ പെണ്ണിന്റെ അവസ്ഥ? പിന്നെ അതിന്റെ പുറമെ ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കണം, പള്ളി ഇങ്ങനെ ഭംഗിയാക്കി ഉണ്ടാക്കാനുള്ളതല്ല, നിസ്കരിക്കാനുള്ളതാ. ഉണ്ടാക്കിയാൽ നിസ്കരിക്കണം, അതിന് പള്ളിയിൽ സുബിഹിക്ക് പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയി ജമാഅത്തായി സുബിഹി നിസ്കരിച്ചവന് അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണമാണ്, അവന് കിട്ടുന്ന പ്രതിഫലത്തിന് കണക്കില്ല. ഉമർ മുഖത്താബ് റളിയല്ലാഹു പറഞ്ഞില്ലേ, രാത്രി മുഴുവൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം പള്ളിയിൽ സുബിഹിന്റെ ജമാഅത്തിന് പങ്കെടുക്കലാണ്. ജമാഅത്തിന് പങ്കെടുക്കണം. ആ സുബിഹി നിസ്കാരത്തിന് രാവിലെ ഒരു ടോർച്ച് എടുത്ത് ഒരു വീട്ടിൽ നിന്ന് 20 വയസ്സുള്ള പെൺകുട്ടി പള്ളിയിലേക്ക് പോകാൻ തുടങ്ങിയാൽ കുഴപ്പം പറയണോ? സുബ്ഹാനല്ലാഹ്, അതിന്റെ ബുദ്ധിമുട്ട് എത്രയാ. ഇനിയോ ജുമാക്കായാലോ, ജുമാക്ക് ഉച്ച സമയത്ത് ഒരു പെണ്ണിങ്ങനെ നടന്ന് പള്ളിയിലേക്ക് വരുന്നു, ജുമാക്ക് വരുന്ന പോലെ എല്ലാം ഇവിടെ ഇങ്ങനെ കാണുന്നു. എന്റെ മുസീബത്ത് എത്രയാ, എനിക്ക് കാണുന്നൊന്നുമില്ല. ആചാരെ വണ്ടിയിൽ ഇരുന്ന് ആരും കാണാതെ വണ്ടിയിൽ ഇരുന്ന് വന്ന് ഇറങ്ങി അപ്പുറത്തൂടെ ഞാൻ കയറിപ്പോയി പള്ളിയിൽ. ജുമാക്ക് ഒരു സ്ത്രീ അങ്ങനെ ഒരാഴ്ച വന്ന്, രണ്ടാഴ്ച വന്ന്, മൂന്നാഴ്ച വന്ന്, നാലാമത്തെ ആഴ്ച നോക്കുമ്പോ ഇവളില്ല. അപ്പൊ അവരുടെ മെൻസസ് പീരീഡ് നിസ്കാരമില്ല. സുബഹാന, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ആചാര കൂടെ എപ്പോഴും വരുന്ന സ്ത്രീയാണെങ്കിൽ ഇവൾക്കൊരു മാസത്തിൽ എപ്പോഴാ മെൻസസ് തുടങ്ങുക, എപ്പോഴാ തീരുക, ഇതൊക്കെ മഹലിലുള്ള എല്ലാവരും അറിഞ്ഞു അല്ലേ. അങ്ങനെ ഈ സ്ത്രീകളെ കുറവാക്കാൻ അള്ളാഹു തആല ഉദ്ദേശിക്കുമോ? അള്ളാഹു അതുകൊണ്ട് തന്നെ അവരെ പള്ളിയിൽ വരുന്ന വരാൻ വേണ്ടി ക്ഷണിച്ചില്ല. അവർക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ വലിയ പുണ്യവും പ്രതിഫലവും അവരെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിന് അള്ളാഹു തആല കൊടുത്തു. അള്ളാഹുവിന്റെ കാരുണ്യമാണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് അവരെ വീടാണ് നിസ്കാരത്തിന് ഖൈറ്. അവരെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോഴാണ് അവർക്ക് ഖൈറ്. അപ്പൊ ചുരുക്കി പറയട്ടെ, പുരുഷന്മാർ യുസബ്ബിഹു ലഹു, അതേ അള്ളാഹുവിന് ആ പള്ളിയിൽ വെച്ച് നിസ്കാരം നിർവഹിക്കുന്നു. റിജാലുൻ, പുരുഷന്മാർ, ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് ഒരു ബിസിനസ്സും ഒരു വിൽപ്പനയും ഒരു കൊള്ളലും ഒരു കച്ചവടവും ഒരു തൊഴിലും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നില്ല. അതെല്ലാം എൻ്റെ ദുന്യാവിലെ ജീവിതത്തിന് വേണ്ടിയാണ്. എൻ്റെ ആഖിറത്തിലെ ജീവിതത്തിന് ഏറ്റവും അനിവാര്യം അള്ളാഹുവിനെ ഓർക്കലാണ്. അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിർബന്ധമായ ഓർക്കലാണ് നിസ്കാരം, 5 നേരത്തെ നിസ്കാരം. അതേ റജബ് 27ലാണല്ലോ റബ്ബ് സുബ്ഹാനഹു വ തആല അത് നൽകിയിട്ടുള്ളത്. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഖുസ്വി വൽ ആബിൽ ഖുദ്മി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ നിക്രില്ലാഹി വഇഖാമി സ്സലാ. അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്നോ ബാങ്ക് വിളിക്കുന്നതിൽ നിന്നോ നിസ്കാരം മുറക്കി നിർവഹിച്ച് അത് നിലനിർത്തുന്നതിൽ നിന്നോ അവരെ ഒരു കാര്യവും തടയുന്നില്ല. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. മനുഷ്യന്റെ മനസ്സുകൾ അതാണല്ലോ അകക്കണ്ണുകൾ. വൽ അബ്സാർ, മനുഷ്യന്റെ മുഖത്തുള്ള കണ്ണുകൾ, ആ കണ്ണുകളൊക്കെയും പേടിച്ച് വിറക്കുന്നൊരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ ഭയപ്പെടുന്നവരാണ് കൃത്യമായി നിസ്കരിക്കുന്നവർ, പള്ളിയിൽ വന്ന് ഇബാദത്ത് ചെയ്യുന്നവർ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ആ ദിവസമാണ് സുഹൃത്തുക്കളെ, ഇന്ന യൗമൽ ഫസ്ലി മീഖാത്തുഹും അജ്മഈൻ യൗമ ലാ യുഗ്നി മൗലൻ അം മൗലൻ ശൈആ വലാഹും യുൻസറൂൻ ഇല്ലാ മൻ റഹിമല്ലാഹ് ഇന്നഹു ഹുവൽ അസീസുർ റഹീം. ആ
ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ദിവസമാണ്. മീഖാത്തുഹും അജ്മഈൻ, നന്മയും തിന്മയുമെല്ലാം ചെയ്തവരെ പ്രത്യേകം വേർതിരിക്കപ്പെടുന്ന ദിവസമാണ്. എല്ലാവരും ആ ഒരു ദിവസം ഹാജരാകേണ്ടതുണ്ട്. മീഖാത്തുഹും അജ്മഈൻ യൗമ ലാ യുഗ്നി മൗലൻ മൗലൻ ശൈആ, അന്ന് ഒരാളും വേറൊരാളെ സംരക്ഷിക്കാൻ വരൂല. ഈമാനില്ലാതെ മരിച്ചതാണോ, തഖ്വയില്ലാതെ ജീവിച്ചതാണോ, നിസ്കാരമില്ല, നോമ്പില്ല, സകാത്തില്ല, ഹജ്ജില്ല, ഉമ്മ ബാപ്പയെ അനുസരിക്കലില്ല, പ്രായമുള്ളവരെ ബഹുമാനിക്കലില്ല, കുട്ടികളോട് കാരുണ്യമില്ല, ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറാറില്ല, ഭർത്താവിനെ അനുസരിക്കാറില്ല, അതേ നബിതങ്ങളുടെ കുടുംബമായ അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കാറില്ല, സ്നേഹിക്കാറില്ല, ആലിമീങ്ങളെ പരിഗണിക്കാറില്ല, കുടുംബ ബന്ധം ചേർക്കാറില്ല, അയൽവാസികൾക്ക് നന്മ ചെയ്യാറില്ല. പിന്നെയോ അള്ളാഹു വിരോധിച്ച മദ്യം കുടിക്കാറുണ്ട്, കള്ള് കുടിക്കാറുണ്ട്, പലിശ വാങ്ങാറുണ്ട്, വഡ്ഡി വാങ്ങാറുണ്ട്, ചീത്ത വിളിക്കാറുണ്ട്, പച്ചക്കള്ളം പറയാറുണ്ട്, ഗീബത്തും നമീമത്തും പറഞ്ഞ് നടക്കാറുണ്ട്, ഏഷണിയും ഭീഷണിയുമായി പോകാറുണ്ട്, മറ്റുള്ളവരെ ദുഷിക്കാറുണ്ട്, വേറെയുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് പകരം വെറുപ്പിക്കാറുണ്ട്. ഇങ്ങനെ ദുഷിച്ച സ്വഭാവങ്ങൾ മുഴുവനുമായി ഈമാനില്ലാതെ തഖ്വയില്ലാതെ ജീവിക്കുന്നവർ അവരാരും രക്ഷിക്കാനില്ല. യൗമ ലാ യുഗ്നി മൗലൻ മൗലൻ ശൈആ, അതേ സമാധാനത്തോടെ ജീവിക്കേണ്ട രാജ്യങ്ങളിൽ തീവ്രവാദം പ്രചരിപ്പിക്കുന്നവരില്ലേ, ഭീകരവാദം കാണിക്കുന്നവരില്ലേ, വർഗീയത ഉണ്ടാക്കുന്നവരില്ലേ, ഇതൊന്നും അള്ളാഹു പൊരുത്തപ്പെടുന്നതല്ലോ. അതേ കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ശഹീദാ. എല്ലാ വിഷയത്തിലും മിതത്വം കാണിക്കുന്നവരായി, തീവ്രവാദികളാകാതെ, ഭീകരവാദികളാകാതെ, ഒരിക്കലും സുന്നത്ത് ജമാഅത്ത് വിട്ടുപോകാതെ, അല്ലേ? ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്? ഫലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യനാത് ഉലൈക ലഹും അദാബുൻ അദീം. ഈ ആയത്തിന്റെ തഫ്സീറിൽ സഹാബത്ത് പറഞ്ഞ തഫ്സീർ എന്താണ്? അള്ളാഹുവിന്റെ കോടതിയിൽ വലിയ ശിക്ഷ ലഭിക്കുന്ന ഒരു വിഭാഗം ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ്. എന്താണവരെ സ്വഭാവം? അതേ യൗമ തബിയല്ലു വുജൂഹും വതസ്വദ്ദു വുജൂഹ്, ആ ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗത്തിന്റെ മുഖം സന്തോഷം കൊണ്ട് പ്രസന്നമാകുന്നു, വെളുക്കുന്നു. വേറൊരു വിഭാഗത്തിന്റെ മുഖം അതാ ദുഃഖം കൊണ്ട് കറുത്തിരുണ്ടു പോകുന്നു. ആരാണീ രണ്ട് ബാച്ച്? ആരാണീ രണ്ട് വിഭാഗം? അതേ സഹാബത്തിന്റെ തഫ്സീർ കാണാം. യൗമ തബിയല്ലു വുജൂഹു അഹ്ലി സുന്നത്തി വൽ ജമാഅത്ത് വതസ്വദ്ദു വുജൂഹു അഹ്ലിൽ ബിദ്അത്തി വദ്ദലാലാത്ത്. സുന്നത്ത് ജമാഅത്തുകാരി, എന്തൊരു സന്തോഷമാണ് ഖിയാമത്ത് നാളിൽ അവരെ മുഖത്ത്, എന്തൊരു പ്രസന്നമാണ്, എന്തൊരു പ്രകാശമാണ്. അതേസമയത്ത് പുത്തൻവാദികളുടെ മുഖം കറുത്തിരുണ്ടുപോയി. ആ ഒരു വലിയ ദിവസം മുന്നിലുണ്ടല്ലോ. മീഖാത്തുഹും അജ്മഈൻ, എല്ലാവരും എത്തുന്ന ഒരു ദിവസം. അവിടെ ആരും സഹായിക്കാനില്ല. ഈമാനില്ലേ, സഹായിക്കാൻ ആരുമില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഈമാൻ ശക്തിപ്പെടുത്തി തരണം റഹ്മാനെ, ഈമാനോടെ ജീവിപ്പിക്കണം റഹ്മാനെ, ഈമാൻ സലാമത്താക്കി മരിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഹബ്ബിബി ഇലൈനൽ ഈമാന വസയ്യിൻഹു ഫീ ഖുലൂബിനാ
وكره إلينا الكفر والفسوق والعصيان إيمان ഉള്ളവർക്ക് എന്തൊരു പ്രകാശം എന്തൊരു സന്തോഷം അവിടെ ഈമാൻ ഇല്ലാത്തവർക്ക് ആരും സഹായത്തിനില്ല വഹും ലാ യൻസറൂൻ ഇല്ല മർ റഹിമല്ലാഹ് അല്ലാഹു റഹ്മത്ത് ചെയ്തവർ ഒഴികെ അല്ലാഹു റഹ്മത്ത് ചെയ്തവർ ഈമാൻ ഉള്ളവർ ദീനുള്ളവർ എൻ്റെ ചെറുപ്പക്കാർ യുവാക്കൾ നിങ്ങളുടെ ഈ നല്ല ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ മുത്തഖീങ്ങളായി ജീവിക്കണം നിങ്ങൾ കൃത്യമായി നിസ്കരിക്കണം നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നത് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് അല്ലാഹുവിനെയാകണം അല്ലാഹുവിനെ സ്നേഹിക്കുന്നതോടുകൂടി തന്നെ അവൻ ഏറ്റവും സ്നേഹിച്ച അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം സ്വന്തം ശരീരത്തേക്കാൾ ഈമാനുള്ളവർക്ക് ബന്ധപ്പെട്ടത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ ബിസിനസ്സുകളും ഇത്തരം വസ്തുക്കളൊക്കെ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി അള്ളാഹുവിനെക്കാളും റസൂലിനെക്കാളും സ്നേഹിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല ഖുർആൻ പറയാണ് ഏറ്റവും സ്നേഹം അള്ളാഹുവിനെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലത്തങ്ങളെയും സ്നേഹിക്കും ആ സ്നേഹമുള്ളവർക്ക് സഹായിക്കാൻ ശഫാഅത്ത് ചെയ്യാൻ രക്ഷപ്പെടാൻ സഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകും അവിടുന്ന് ശഫാഅത്തി എൻ്റെ ശഫാഅത്ത് അത് എൻ്റെ ഉമ്മത്തിലുള്ള പാപികൾക്കുണ്ടെന്ന് അവിടുന്ന് പറഞ്ഞതാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അടുക്കണം നബി തങ്ങളെ പ്രിയം വെക്കണം ആ നബി തങ്ങൾ മുഖേനയല്ലാതെ നമുക്ക് അല്ലാഹുവിലേക്ക് എത്താൻ കഴിയില്ല അല്ലാഹുവിനെ സ്നേഹിക്കാൻ കഴിയില്ല അനുസരിക്കില്ല അതുകൊണ്ട് തന്നെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും സ്നേഹിക്കണം വഹുവൽ സലവാത്ത് എല്ലാ നിസ്കാരങ്ങളും അത്വയ്യിബാത്ത് എല്ലാ നല്ല കാര്യങ്ങളും എല്ലാം ലില്ലാഹ് തഹിയ്യാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാഹ് മുഴുവനും അല്ലാഹുവിനാണ് കാരണം അവനാണ് പടച്ചത് അവനാണ് വെള്ളം തരുന്നത് അവനാണ് ഭക്ഷണം നൽകുന്നത് അവനാണ് ഓക്സിജൻ നൽകുന്നത് അവനാണ് ആരോഗ്യം തരുന്നത് അവനാണ് എല്ലും പല്ലും തോലും അവനാണ് രക്തവും മാംസയും മാംസവും മജ്ജയും അവൻ തന്നെയാണ് കണ്ണും കാതും കേൾവിയും അവൻ തന്നെയാണ് നാവും നാക്കും മൂക്കും തലയും കൈയും കാലും വിരലും നഖവും എല്ലാം എല്ലാം തന്നവൻ അല്ലാഹ് അവന് തന്നെയാണ് എല്ലാം അല്ലാഹുവിന് തഹിയ്യത്ത് വെച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി അപ്പോൾ അല്ലാഹു തആല ഇങ്ങോട്ട് നബി തങ്ങൾക്ക് തഹിയ്യത്ത് വെച്ചു തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ സലാം പറയൽ ഒരു തഹിയ്യത്താണ് ഒരു കാഴ്ചവെക്കലാണ് അതാണ് ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞാൽ വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി ബർക്കാത്തുഹു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബർക്കാത്തുഹു എന്ന് പറഞ്ഞാൽ വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി ബർക്കാത്തുഹു വമഗ്ഫിറത്തുഹു ഇങ്ങനെ കൂടുതൽ ചെയ്യണം എന്ന് ഖുർആൻ പറയുന്നു ഇല്ലെങ്കിൽ ഫർദുഹ അത്രയെങ്കിലും എന്തായാലും വേണം അസ്സലാമു അലൈക്കും പറഞ്ഞാൽ വഅലൈക്കും സലാം എങ്കിലും എന്തായാലും പറയണം
അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കാഴ്ച വെക്കുന്നു. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു, ഓ നബിയേ അങ്ങേക്ക് സലാം. ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ നമ്മളെ മറന്നുപോയില്ല. ഏഴ് ആകാശത്തിന്റെയും അപ്പുറത്താണ്, അത്ഭുതങ്ങൾ പലതും കാണുകയാണ്, എല്ലാം ശരി. അതാ റബ്ബുമായുള്ള സംഭാഷണത്തിലാണ്. പക്ഷേ പാവപ്പെട്ട ഉമ്മത്തിനെ അവിടൊന്നും ഹബീബ് മറന്നില്ല. അവിടെ വെച്ച് ചോദിക്കുകയാണ്, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, നമ്മൾക്ക് സമാധാനം വേണം, രക്ഷ വേണം, എല്ലാ നല്ലവരായ അടിമകൾക്കും വേണം അള്ളാഹ്, നമുക്ക് വേണ്ടി അവിടുന്ന് ചോദിക്കുകയാണ്. അത് കണ്ടപ്പോൾ അല്ലെങ്കിൽ അത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു ജിബ്രീൽ അലൈഹിസ്സലാം. ഇതെന്തൊരു നബിയാണ്, ഇതെന്തൊരു നേതാവാണ്, ഈ ഒരു സ്ഥലത്ത് വെച്ച് പോലും അനുയായികളെ മറന്നു പോകാത്ത നബി, ഇതെന്തൊരു റസൂലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു പോയി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് മുഴുവനും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ അത്തഹിയാത്ത്. എന്നാ ഞാൻ പറയട്ടെ, സുബീ നിസ്കരിക്കുന്ന യുവാവേ, സുബീ നിസ്കരിക്കുന്ന ചെറുപ്പക്കാരികളെ, സുബീ നിസ്കരിക്കുന്ന കാരണവന്മാരെ, ഉമ്മമാരെ, ഈ മഹത്തായ അത്തഹിയാത്ത് ഓതുമ്പോ നമ്മളൊരാളെ വിളിച്ച് സലാം പറയുന്നുണ്ടല്ലോ. അല്ലാഹു പറഞ്ഞതാണ് സലാം, അതേ നമ്മളും പറയുന്നുണ്ടല്ലോ. അസ്സലാമു അലൈക അയ്യുഹ നബിയോ, ഓ നബിയേ അങ്ങേക്ക് സലാം. നീയെങ്ങാനും നിസ്കാരത്തിൽ സ്വന്തം ബാപ്പാനെ വിളിച്ച് അസ്സലാമു അലൈക എന്ന് പറഞ്ഞാൽ നിന്റെ നിസ്കാരം ബാത്തിലാണ്. ഉമ്മാനെ വിളിച്ച് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാണ്. നീ നിന്റെ ഏത് നേതാവിനെ വിളിച്ച് പറഞ്ഞാലും നിസ്കാരം ബാത്തിലാണ്. എന്നാൽ ഹബീബിന് സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. ഓ സുഹൃത്തേ, ഈ അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു കൃത്യമായി ഹബീബിന് ചൊല്ലണമെന്ന് കൽപ്പിച്ചത് അല്ലാഹുവല്ലേ? ആ അല്ലാന്റെ ഭൂമിയിൽ അവന്റെ ഭക്ഷണവും കഴിച്ച് ജീവിക്കുന്ന നമ്മള്, അവൻ തന്ന സ്ഥലത്ത് അവൻ തന്ന ആരോഗ്യം കൊണ്ട് സന്തോഷത്തോടെ കിടന്നുറങ്ങിയിട്ട് അവന് ദിക്ര് ചൊല്ലാൻ, അല്ലാഹു അക്ബർ പറയാൻ, അവന്റെ ഖുർആനിൽ നിന്ന് ഫാത്തിഹ ഓതാൻ, അവന് തലകുനിക്കാൻ, അവന് സുജൂദ് ചെയ്യാൻ, അതിൻ്റെ എല്ലാം പുറമേ നമുക്ക് സർവ വിജയവും നേടിത്തരാനുള്ള നേതാവിനെ വിളിച്ചൊന്ന് സലാം പറയാൻ അല്ലാഹു കൽപ്പിച്ചിട്ട് സുബിഹി ഖലാഖി കിടന്നു ഉറങ്ങുകയാണോ നാം? അത് ഖലാഖിയിട്ട് നിസ്കാരം ദുഹ്ർ ഖലാഖി തെരഞ്ഞു നടക്കുകയാണോ നാം? നിസ്കരിക്കാതെ ഇശാഖ് നിസ്കരിക്കാതെ ഉറങ്ങുകയാണോ നാം? അതുപോലെ മഗ്രിബും ഇശാഖും നിസ്കരിക്കാതെ ജീവിക്കുകയാണോ നാം? അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം പറയട്ടെ, ശരീഅത്തിന്റെ ഹുക്മ് പറയട്ടെ, ഇസ്ലാമിക കോടതിയാണെങ്കിൽ നിന്റെ തലവെട്ടാൻ മുസ്ലിം കോടതിയിലെ ജഡ്ജി ഓർഡർ ചെയ്യും കേട്ടോ. അത്ര ഗൗരവമുണ്ട് നിസ്കാരത്തിന്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഹബീബ് സല്ലല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നവൻ എങ്ങനെ കിടന്നുറങ്ങും, സലാം പറയാതെ എങ്ങനെ കിടന്നുറങ്ങും, എങ്ങനെ നിസ്കരിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും? അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിനുള്ളതാണ് സുജൂദ് ചെയ്യാനുള്ള മുഴുവൻ സ്ഥലങ്ങളും പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹുവിനെ ആരാധിക്കണം. അവന് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നിസ്കാരം. കഴിവിന്റെ പരമാവധി പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ നോക്കണം. പള്ളിയിൽ കടക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം, വലത്തെ കാലെടുത്ത് വെക്കണം. പള്ളിയിൽ കടന്നാൽ ഇത്തിക്കാഫിനെ കരുതണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പള്ളിയിൽ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി പള്ളിയിൽ നിൽക്കുകയാണ്, അല്ലെ പള്ളിയിൽ താമസിക്കുകയാണ് എന്ന് മനസ്സിൽ കരുതണം. അതാണ് ഇത്തിക്കാഫ്. ഇത്തിക്കാഫിനെ കരുതണം. പള്ളിയിൽ കടന്നാൽ അള്ളാഹുവിന്
അവന്റെ ഭവനത്തിലെത്തിയ വകയിൽ രണ്ടര കയത്ത് തഹയ്യത്ത് നിസ്കരിക്കണം. തഹയ്യത്ത് നിസ്കാരം അങ്ങനെ വേറെ തന്നെ സെപ്പറേറ്റ് നമുക്ക് നിസ്കരിക്കാം. ഇനി അതില്ലെങ്കിൽ നമ്മൾ ദുഹറിന്റെ സമയത്താ വന്നത്, ആ ദുഹറ് നിസ്കരിക്കുന്നത് കൊണ്ട് തന്നെ തഹയ്യത്തിന്റെ പ്രതിഫലം കിട്ടുമെന്നാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇബ്നു ഹജർ ലഹൈതവി തങ്ങളും അത് പറയുന്നുണ്ട്. പക്ഷേ മഹാനവറുകൾ അവിടെ പറയുന്നുണ്ട്, അതിന്റെ കൂടെ ദുഹറിന്റെ കൂടെ തഹയ്യത്തും കൂടി കരുതിയാൽ തഹയ്യത്തിന്റെ പ്രതിഫലവും കിട്ടും, ദുഹറിന്റെ പ്രതിഫലവും കിട്ടും. കരുതിയില്ലെങ്കിലോ, കരുതിയില്ലെങ്കിൽ തഹയ്യത്ത് നിസ്കരിക്കണമെന്ന കൽപ്പന ഒഴിവായി കിട്ടും, പ്രതിഫലം പൂർണ്ണമായി ലഭിക്കൂല. അപ്പൊ ഏത് നിസ്കാരം പള്ളിയിൽ കടന്നതിന് ശേഷം ഫർദോ സുന്നത്തോ നിസ്കരിക്കുമ്പോ അതിന്റെ കൂടെ തഹയ്യത്തും കൂടി കരുതുക. ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹുൽ മുഹദ്ദബിൽ പറഞ്ഞു, അങ്ങനെ കരുതിയാൽ ആ കരുതിയത് കൊണ്ട് നിസ്കാരത്തിന് ഒരു കേടും ഫർളിനും സുന്നത്തിനും സംഭവിക്കുകയില്ലെന്ന് മാത്രമല്ല, അതുകൊണ്ട് തഹയ്യത്ത് കിട്ടും എന്നതിൽ ഇജ്മാ ആണ്, ഒരു ഇമാമിനും തർക്കമില്ല. ആകയാൽ തഹയ്യത്ത് നിസ്കാരം നിർവഹിക്കണം, തഹയ്യത്തിനെ കരുതണം, എന്നിട്ട് തഹയ്യത്തും കൂടി കരുതി ഫർളോ സുന്നത്തോ നിസ്കരിക്കാം. ഇനി തഹയ്യത്ത് മാത്രം കരുതി അങ്ങനെയും നിസ്കരിക്കാം. ഏതുപോലെ നമ്മളൊരു ഉറക്കൊഴിച്ചിട്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് തഹജ്ജുദ് എന്ന് പറയും. വിശാഖ നിസ്കരിച്ച് ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് തഹജ്ജുദ് എന്ന് പറയും. എന്നാൽ ഒരാൾ വിശാഖ നിസ്കരിച്ച് കിടന്നു ഉറങ്ങി, എന്നിട്ട് രാത്രി എഴുന്നേറ്റ് സുബ്ഹിക്ക് മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തു, ആ സമയത്ത് വിത്ർ നിസ്കരിച്ചു. എന്നാൽ വിത്റിന്റെ പ്രതിഫലവും ലഭിക്കും, തഹജ്ജുദിന്റെ പ്രതിഫലവും ലഭിക്കും, രണ്ടും കിട്ടും. അതേസമയത്ത് വിത്ർ നിസ്കാരം നിർവഹിച്ചതുകൊണ്ട് തഹജ്ജുദ് കിട്ടും. ഒരാൾ തഹജ്ജുദ് മാത്രം നിയത്തി ഇത് നിസ്കരിച്ചാലോ, എന്നാ വിത്ർ കിട്ടൂല. വിത്ർ മാത്രം കരുതി നിസ്കരിച്ചാലോ തഹജ്ജുദ് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ചില നിസ്കാരങ്ങൾ ഉണ്ട്. അപ്പൊ തഹജ്ജുദ് അത് വലിയ പുണ്യമുള്ള നിസ്കാരമാണ്. അപ്പൊ നമ്മൾ പള്ളിയിൽ കയറിയാൽ തഹയ്യത്ത് നിസ്കരിക്കണം, പള്ളിയിൽ കയറിയാൽ പിന്നെ മിണ്ടാൻ പാടില്ല. എങ്ങനെ മിണ്ടാൻ പാടില്ല? ഖുർആൻ ഓതുക, അത് മിണ്ടല. ദിക്റിയല്ല, സലാത്തില്ല, മൗലിദോദ, മധുർ റസൂൽ പാടാ, ബുറുദയല്ല, ഇൽമ് പറയാ, ഇൽമ് പഠിക്ക, അങ്ങനെയുള്ള പഠിച്ചവരുടെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന വിഷയങ്ങൾ അല്ലാതെ നാടൻ വർത്തമാനം ഒന്നും പറയാൻ പാടില്ല. പള്ളി ഒന്നും പറയാൻ പാടില്ല. പള്ളിയിൽ വെച്ച് ഒരാള് വീണുപോയ സാധനം അന്വേഷിച്ചു, എന്റെ പെണ്ണ് വീണുപോയി, ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ അവനോട് പറയണം, നബിതങ്ങൾ വരെ അള്ളാഹു നിനക്ക് തിരിച്ച് തരാതിരിക്കട്ടെ എന്ന് പറയണം. അതിന്റെ ഒരു മേനയാണ്, വേറൊരു മേന ഉണ്ടതിനില്ല. ഇനി മേലിൽ ചോദിക്കരുത്, റദ്ദഹല്ലാഹുലക്ക്, അത് അല്ല നിനക്ക് തിരിച്ചു തരട്ടെ, അങ്ങനെയും അതിനർത്ഥമുണ്ട്. ഏതായിരുന്നാലും ശരി, ഒരു വീണുപോയ സാധനം പോലും അന്വേഷിക്കാൻ പാടില്ല പള്ളിയിൽ. ഇബാദത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് പള്ളി, ഇൽമിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് പള്ളി, സലാത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് പള്ളി. പള്ളിയിൽ അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന പ്രതിഫലം ലഭിക്കുന്ന ദിക്റുകൾ, ഔറാദുകൾ, ഇബാദത്തുകൾ, ഇബാദത്തുകൾ കൊണ്ട് പള്ളി എപ്പോഴും നമ്മൾ ധന്യമാക്കണം. പള്ളികൾ അതിന്റെ മേൽനോട്ടം വഹിക്കുന്ന ധാരാളം പ്രസിഡന്റുമാർ, ധാരാളം സെക്രട്ടറിമാർ, ധാരാളം ഖജാഞ്ചിമാർ, മെമ്പർമാർ, വൈസ് പ്രസിഡന്റുമാരൊക്കെ സദസ്സിലും സ്റ്റേജിലും ഉണ്ടാവും. ഒരിക്കലും ഒരിക്കലും നമ്മളെ മനസ്സിൽ തോന്നിപ്പോകരുത്, പള്ളിയുടെ ഭരണാധികാരിയാണ് ഞാൻ എന്ന് തോന്നിപ്പോകരുത്, ഞാനും പല പള്ളിൻ്റെയും പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെയാണ്, എൻ്റെ മനസ്സിലും തോന്നരുത് ഞാൻ ഭരണാധികാരിയാണെന്ന് തോന്നരുത്. അല്ല അല്ല, അല്ലാഹുവിൻ്റെ വീട് ഭരിക്കുന്നവരല്ല അടിമയായ ഞാൻ, എൻ്റെ രാജാവിൻ്റെ വീടെങ്ങനെ ഭരിക്കും? ഞാൻ പള്ളിയുടെ ഭരണാധികാരിയല്ല, പിന്നെ ഞാൻ ആരാ? ഞാൻ അല്ലാഹുവിൻ്റെ വീട്ടിന് ഖിദ്മത്ത് ചെയ്യുന്ന അള്ളാഹന്റെ വീട്ടിന്റെ ഖാദിമാണ്, അള്ളാഹന്റെ വീട്ടിന്റെ സർവന്താണ്. അള്ളാഹന്റെ വീട് വൃത്തിയോടെ സൂക്ഷിക്കുക, അള്ളാഹുവിന്റെ വീട്ടിൽ കൃത്യമായി ബാങ്ക് നടക്കുക, ജമാഅത്ത് നടക്കുക,
പൈപ്പില് വെള്ളമുണ്ടാവുക, സമീപത്തുള്ള മൂത്രപ്പര വൃത്തിയോടെ സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തമുള്ളവനാണ് പ്രസിഡന്റ്, ആ ഉത്തരവാദിത്തമുള്ളവനാണ് സെക്രട്ടറി, ആ ഉത്തരവാദിത്തമുള്ളവനാണ് ഓരോ മെമ്പറും. ഓ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ വീട്ടിന്റെ ഭരണാധികാരിയല്ല, അതിന്റെ ഖാദിമീങ്ങളാണ് കേട്ടോ. അതേ കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ സ്റ്റേജിൽ ഉള്ള യൂസുഫ് ഹാജി തന്നെയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അതുപോലത്തെ ഏതോ ഒരാളെ കൂടെ. ഞാനിങ്ങനെ കർണാടകയിലേക്ക് വരികയാണ്, ട്രെയിൻ ഇറങ്ങിയിട്ട് അവരുടെ കാറിൽ യാത്ര ചെയ്ത് വരികയാണ്. വഴിക്കൊരു സ്ഥലത്തെത്തിയപ്പോ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി. ഞാനൊരു പള്ളിന്റെ സമീപത്തുള്ള ബാത്റൂമിലേക്ക് ചെന്ന്, സുബ്ഹാനല്ലാഹ്, ആ ബാത്റൂം, ആ ടോയ്ലറ്റ്, അത് അതിന്റെ ക്ലോസറ്റ് വെച്ചതിന്റെ ശേഷം ഒരു എത്രയോ കൊല്ലങ്ങളായെങ്കിലും ഒരു ബ്രഷ് എടുത്ത് തേച്ച് കഴുകിയിട്ടില്ല എന്നെനിക്ക് തോന്നി. ബ്രഷ് അവിടെ ഉണ്ട്, പക്ഷേ കഴുകിയിട്ടില്ല. ഞാൻ എന്റെ നീളക്കുപ്പായം ഉയർത്തിപ്പിടിച്ച് കുറെ നേരം അത് വൃത്തിയാക്കാൻ വേണ്ടി, കാരണം ആരും കാണുന്നില്ലല്ലോ, കാണുന്നുണ്ട് പിന്നെ പിറ്റേന്ന് വാട്സപ്പിൽ വരും ഫോട്ടോ എടുത്തിട്ട്, ഇത് ഡോറ് അടച്ചിട്ടാണല്ലോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചെയ്തു, അത് കുറെ കഴുകി വൃത്തിയാക്കി. ഞാൻ ഇത് എന്തിനാ പറഞ്ഞെന്നറിയോ? നമ്മളെ വീട്ടിലുള്ള ടോയ്ലറ്റ്, നമ്മളെ വീട്ടിലുള്ള ബാത്റൂം എത്ര വൃത്തിയിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്? എന്തേ അള്ളാഹുവിന്റെ വീട്ടിന്റെ സമീപത്തുള്ള ബാത്റൂം അങ്ങനെയാകാത്തത്? ഏകദേശ പള്ളിയുടെയും സമീപത്തുള്ള ബാത്റൂമുകള്, ഏകദേശ പള്ളികളുടെയും സമീപത്തുള്ള ടോയ്ലറ്റുകള് വെളുത്ത ക്ലോസറ്റ് ആയിരിക്കും, പക്ഷേ പോയി കണ്ടാൽ അതിന്റെ നിറം മഞ്ഞയായിരിക്കും, അല്ലെങ്കിൽ കറുപ്പായിരിക്കും. എന്താ കാരണം? വൃത്തിയാകാത്തതുകൊണ്ടാണ്. അങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടത്? അത്തഹൂറു സത്റുൽ ഈമാൻ, ഈമാനിന്റെ ഭാഗമാണ് ശുദ്ധി എന്ന് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നമ്മൾ. നമ്മൾ വളരെ വൃത്തിയിൽ സൂക്ഷിക്കണം. പള്ളിയുടെ ടോയ്ലറ്റ്, പള്ളിയുടെ ബാത്റൂം, പള്ളിയുടെ മുറ്റം, പള്ളിയുടെ പരിസരം, നമ്മളെ വീടിനേക്കാൾ എത്ര ബഹുമാനം കാണിക്കണം നമ്മൾ. അതിനെ സംബന്ധിച്ച് മുസ്ലിം ഉമ്മത്തിന് ബോധം വേണം. ഡ്യൂട്ടി ഏറ്റെടുത്തവരാ ഡ്യൂട്ടി നിർവഹിക്കണം. ഡ്യൂട്ടി നിർവഹിക്കുന്നില്ലെങ്കിൽ ഉത്തരവാദി പ്രസിഡന്റാണ്, ഡ്യൂട്ടി നിർവഹിക്കുന്നില്ലെങ്കിൽ ഉത്തരവാദി സെക്രട്ടറിയാണ്. അവര് രാജാക്കന്മാരല്ല, ഭരണാധികാരികളല്ല, ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവരാണ്. എല്ലാവർക്കും ഉത്തരവാദിത്വങ്ങളുണ്ട്. ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്ന ഭാര്യ ഭർത്താവിന്റെ സ്വത്തിനെ കുറിച്ച് ഉത്തരവാദിത്തമുള്ളവളാണ്. സ്വന്തം ഭാര്യയെ അവളെ സംരക്ഷിക്കുന്ന ഭർത്താവ് ഉത്തരവാദിത്തമുള്ളവനാണ്. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇമാം ബുഖാരി അത് സഹീഹുൽ ബുഖാരിയിൽ റിവായത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ആവശ്യമായ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യാൻ എല്ലാ നേതാക്കളും പണ്ഡിതന്മാരും സാധാരണക്കാരും യുവാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് പരിശ്രമിക്കണം. പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം സമൂഹത്തിന്റെ മുമ്പിൽ ശരിക്കും ബോധ്യപ്പെടുത്താൻ മുസ്ലിമീങ്ങളായ നമുക്ക് സാധിക്കണം. നമ്മൾ ഒരിക്കലും തീവ്രവാദികളോ ഭീകരവാദികളോ ആകരുത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ യസ്ബിഖു ഹിൽമുഹു ഗളബഹു, അവിടുത്തെ കോപത്തെ മറികടക്കുന്ന സഹനമാണ്. നല്ല സഹനം വേണം, ക്ഷമ വേണം. അങ്ങനെ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കണം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്‌ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ ദുആക്ക് അള്ളാഹു ഇജാബത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ചെയ്യുന്ന എല്ലാ സേവനങ്ങളും അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അതുപോലെ എവിടെയെല്ലാം സയ്യിദന്മാരും ആലിമീങ്ങളും എവിടെയെല്ലാം നല്ല കാര്യത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ടോ അവിടെയെല്ലാം അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ.
അല്ലാഹുവിനെ ഭയപ്പെട്ടും അല്ലാഹുവിനെ സ്നേഹിച്ചും അല്ലാഹുവിൽ അർപ്പിച്ചും നമ്മുടെ ജീവിതം നയിക്കുന്നു. മൻസൂർ ബിനു അമ്മാർ റളിയല്ലാഹു അൻഹു വലിയ വഅദ് പറയുന്ന ആളാണ്. വഅദിന് വലിയ അസറുള്ള മഹാനാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ പ്രമുഖനാണ് മൻസൂർ ബിനു അമ്മാർ റളിയല്ലാഹു അൻഹു. മഹാനവരുകളോട് ഒരു ദിവസം ഹാറൂൺ റഷീദ് രാജാവ് പറഞ്ഞു, മൻസൂർ ബിനു അമ്മാർ 3 ദിവസത്തിലേക്ക് മറുപടി തരണം. എനിക്കൊരു ചോദ്യം, നിങ്ങളോടൊരു ചോദ്യമുണ്ട്. ആരാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ? ആരാണ് ഏറ്റവും വലിയ ജാഹില്? ആരാണ് ഏറ്റവും വിവരമുള്ളവൻ? മൻസൂർ ബിനു അമ്മാർ റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിൽ നിന്നിറങ്ങി വഴികെത്തിയപ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അതേ ഏറ്റവും വിവരമുള്ളവൻ അൽമുതീഉൽ ഖായിഫ്, അല്ലാഹുവിനെ ഭയപ്പെടുന്നതോടുകൂടി അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവൻ, അവനാണ് ഏറ്റവും വിവരമുള്ളവൻ. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നു, അതോടുകൂടി തന്നെ അദ്ദേഹം അല്ലാഹുവിനെ ഭയപ്പെടും. ഏറ്റവും വിവരം കെട്ടവൻ ആരാണ്? ഏറ്റവും വിവരക്കെട്ടവൻ മനസ്സിൽ ഒരു പേടിയില്ല, നിർഭയനാണ്, അതോടുകൂടി അള്ളാഹു കൽപ്പിച്ചതിനെതിരായി ചെയ്യുന്നവനാണ്, അവനാണ് ഏറ്റവും വിവരം കെട്ടവൻ. നമ്മൾ വിവരമുള്ളവരിൽ ഉൾപ്പെടണം, വിവരം കെട്ടവരിൽ പെട്ടുപോകരുത്. സുഹൃത്തുക്കളെ എല്ലാവരും ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം. മൻസൂർ ബിനു അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ മഹാനവരുടെ കാലഘട്ടത്തിലുള്ള ഒരു മഹാൻ, അദ്ദേഹത്തിന്റെ പേര് ഷഹ്റാനി, അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു. ചോദിച്ചു, അള്ളാഹു നിങ്ങൾ എന്താ ആക്കിയത്? അപ്പൊ മൻസൂർ ബിനു അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു തആല എന്നോട് ചോദിച്ചു, നിങ്ങളാണോ മൻസൂർ ബിനു അമ്മാർ? ഞാനാ മൻസൂർ ബിനു അമ്മാർ. നിങ്ങളാണോ വഅദ് പറയുന്ന ആള്? വഅദ് പറയുന്ന ആള് അല്ലേ? വഅദ് പറയുമ്പോലെ അതുപോലെ നടക്കില്ല. വഅദ് പറയുമ്പോലെ ജീവിക്കാതെ വഅദ് പറയുന്ന ആളല്ലേ? മൻസൂർ ബിനു അമ്മാർ റളിയല്ലാഹു പറഞ്ഞു, അതേ അല്ലാ, ഞാൻ പറഞ്ഞതുപോലെ നടക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ ഞാൻ ഏത് സദസ്സിൽ വെച്ച് വഅദ് പറയുമ്പോഴും ലോക സൃഷ്ടാവായ നിന്നെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. നിന്നെ പുകഴ്ത്തിയിട്ടല്ലാതെ ഞാൻ വഅദ് പറഞ്ഞിട്ടില്ല. അതുപോലെ നിന്നെ സ്തുതിച്ചിട്ടല്ലാതെ വഅദ് പറഞ്ഞിട്ടില്ല. നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് സലാത്തു ചൊല്ലിയിട്ടല്ലാതെ വഅദ് പറയാറില്ല. മൻസൂർ ബിനു അമ്മാർ തങ്ങളോട് അല്ല പറയുന്നു, അതേ ശരിയാണത്, മലക്കുകളെ എന്നെ പുകഴ്ത്തി വഅദ് പറഞ്ഞ ആളാണ്, എന്റെ ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലിയ ആളാണ് മൻസൂർ ബിനു അമ്മാറിന്. ലഹു കുർസിയൻ ബൈന സമാഇ വൽ അർദ്, നിങ്ങളൊരു കസേര വെച്ചു കൊടുക്കൂ, അവിടെ വെച്ച് എന്നെ പുകഴ്ത്തട്ടെ. ഓ സുഹൃത്തുക്കളെ, വഅദ് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി, പറയുന്നത് പോലെ ജീവിക്കാൻ മാത്രം നന്നായിട്ടില്ല, തക്വയില്ല, പക്ഷേ അല്ലാഹുവിനെ പുകഴ്ത്താറുണ്ട്, ഹബീബായ നബിതങ്ങളെ പുകഴ്ത്താറുണ്ട്. ആ ഒരു കാരണം കൊണ്ട് ഞങ്ങളെല്ലാ അവരുടെ തെറ്റുകുറ്റങ്ങളും നീമാപ്പാക്കിത്തരണേ അല്ലാ. ഈ റജബ് മാസത്തിൽ അത് പിരിയുന്നതിന് മുമ്പ് ഞങ്ങൾ ഏടുകളിൽ സ്ഥലം പിടിച്ച തെറ്റുകുറ്റങ്ങൾ നീമാപ്പാക്കിത്തരണേ അല്ലാ, മയച്ചുകളയണേ അല്ലാ. ഞങ്ങളെ എല്ലാ സദസ്സുകളിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളിലും നീ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുന്നു. ഇനിയും കുറെ പരിപാടി ഉണ്ടാവില്ലേ ഇവിടെ?
തങ്ങളുടെ ദുആയോടുകൂടി ഇൻഷാല്ലാ പരിപാടി സമാപിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ രണ്ടു മൂന്ന് ദിവസമായി വീട്ടിൽ നിന്ന് പോകുന്നു. ഇന്ന് ഉച്ചക്കും വേദം പറഞ്ഞു. ഇനിയും നാളെ പരിപാടികളുണ്ട്. അതുകൊണ്ട് നീട്ടിപ്പറയുന്നില്ല. അള്ളാഹു തആല സിറാജുൽ ഹുദ, അള്ളാഹു തആല ഖൈർ ചെയ്യട്ടെ. സിറാജുൽ ഹുദയിലേക്ക് ഞാനിവിടെ വന്നപ്പോൾ പലരും സംഭാവനകളും നേർച്ചകളും തന്നിട്ടുണ്ട്. 11 മഹല്ലിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒറ്റ പള്ളിയും മദ്രസയും ഇല്ലായിരുന്നു. അൽഹംദുലില്ലാ എല്ലാ സ്ഥലത്തും പള്ളിയും മദ്രസയൊക്കെ ഉണ്ടാക്കി. ഞാൻ നേരത്തെ പൊയ്യത്തുവയൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ പ്രസിഡന്റ് സ്വാഗതം പറയുന്നു. പ്രസിഡന്റ് ഈ അടുത്താണ് സിറാജുൽ ഹുദയിൽ വന്നത്. അദ്ദേഹം സിറാജുൽ ഹുദ കണ്ടിട്ട് അത്ഭുതം പറയാം. എല്ലാരോടും പോയി കാണാൻ വേണ്ടി അദ്ദേഹം പറയാണ്. അള്ളാഹു തആല നമ്മുടെ എല്ലാ അമലും സ്വീകരിക്കട്ടെ. സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും അള്ളാഹു തആല എല്ലാ സഹായങ്ങളും നൽകട്ടെ. സിറാജുൽ ഹുദയ്ക്ക് ഒരുപാട് ചെലവുണ്ട്. 75 ലക്ഷം റുപ്യ മാസത്തിൽ ചെലവ്. സിറാജുൽ ഹുദ കാണാൻ എല്ലാവരും വരണം എന്നുകൂടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ അവിടെ ഇരിക്കും. എല്ലാവരും തങ്ങളുടെ കയ്യിൽ സംഭാവന കൊടുക്കണം. ഹബീബായ നബിതങ്ങളുടെ ശരീരത്തിൻ്റെ ഒരംശമുള്ളവരാണ് സയ്യിദന്മാർ. അവരുടെ കൈക്ക് ബർക്കത്തുണ്ട്. പക്ഷേ ഈ കൊറോണ സമയത്ത് കൈപിടിക്കണമെന്നില്ല. സംഭാവനയും കൊടുത്ത് പോയാൽ മതി. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഒക്കെ സംഭാവന തരും. പള്ളി ഉദ്ഘാടനത്തോടെ വെച്ച് ഒരുപാട് പൈസ ആവശ്യമില്ലേ? ഇത് ഇവിടുത്തേക്കുള്ള സിറാജുള്ള ഓക്കെ. സിറാജുള്ളക്ക് എൻ്റെ കൂടെ യൂസുഫായിൻ്റെ കൊടുത്താൽ മതി. അല്ലെ അവൻ്റെ കൂടെയുള്ള സഖാഫിൻ്റെ കൊടുത്താൽ മതി. അല്ലെ ഇടയ്ക്ക് ഞാൻ ചെറിയൊരു ദുആ നടത്തുന്നു ഇൻഷാ അല്ലാ. തങ്ങൾ പിന്നീട് ദുആക്കും. അൽഹംദുലില്ലാ. ഒരു 3 സലാത്ത് എല്ലാവരും ചെല്ല. തങ്ങളെ കയ്യിൽ എല്ലാവരും സംഭാവന കൊടുക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحاب سيدنا ومولانا محمد ارحم الراحمين يا ربي ഞങ്ങളുടെയും ഞങ്ങളുടെ ഉമ്മ ബാപ്പമാരുടെയും ഞങ്ങളെ സ്നേഹിച്ച ഉസ്താദുമാര് ശിഷ്യന്മാര് ഞങ്ങളെ പ്രിയം വെച്ച ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും ഈ സദസ്സിൽ വന്ന ഉമ്മബംഗന്മാരുടെയും എല്ലാ സഹോദരി സഹോദരന്മാരുടെയും സർവ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണവരെ നീ പൊരുത്തപ്പെട്ട മോമിനികളിൽ പെടുത്തണം റഹ്മാനെ. ഞങ്ങളിൽ ആരെന്ത് ബിസിനസ് നടത്തുന്നുണ്ടോ, ജോലി എടുക്കുന്നുണ്ടോ, ഏത് കൃഷി നടത്തുന്നുണ്ടോ, എവിടെ യാത്ര ചെയ്യുന്നുണ്ടോ, വേറെ ഏത് തൊഴിലെടുക്കുന്നുണ്ടോ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാന്. ആർക്കെന്ത് രോഗങ്ങളുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അപകടത്തിൽ പറ്റിയവർക്ക് സലാമത്ത് നൽകണം റഹ്മാനെ. ഗർഭിണികൾക്ക് സഹണം റഹ്മാനെ. ഇണകളില്ലാത്തവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനെ. സർവ ഖൈറും ചെയ്യണം റഹ്മാനെ. ഈ പള്ളി നിർമ്മിക്കുന്നതിന് ആര് സഹായിച്ചോ, പ്രവർത്തിച്ചോ, സഹകരിച്ചോ, ഇനി ആര് സഹായിക്കുന്നുണ്ടോ, ഏത് നല്ല കാര്യങ്ങൾ ആര് സഹായിക്കുന്നുണ്ടോ, നീ അവരെ സഹായിക്കണം റഹ്മാനെ. വാഹുവെ ജീവിക്കുന്ന കാവയോടെ ഞങ്ങളെ ജീവിതം സന്തോഷകരമാക്കണം റഹ്മാനെ. വാഹുവെ ഞങ്ങളെ മനസ്സിനെ അലട്ടുന്ന ഏത് പ്രശ്നങ്ങളുണ്ടോ നീ പരിഹരിച്ചു തരണം റഹ്മാനെ. ഞങ്ങൾക്കോ ബന്ധപ്പെട്ടവർക്കോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കോ ഞങ്ങൾക്കോ ബന്ധപ്പെട്ടവർക്കോ ഏത് ചെറുത് വലുത് രോഗമുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ. വാഹുവെ ഈ പാവപ്പെട്ട ഞാൻ എൻ്റെ ഭാര്യയുടെ അമ്മാവനെ ഈ വരുന്ന വരവിൽ ഈനപ്പൈ ഹോസ്പിറ്റലിൽ കയറി നോക്കി. ICU-ലാണ്. അതുപോലെ എത്രയോ ആളുകളുണ്ട് ഇവിടെ കിടക്കുന്ന ചില ഭൂമിനികൾ കൈകൊണ്ടിങ്ങനെ കാണിക്കുമ്പോൾ നീ ശിഫ നൽകണേ. അല്ലാ ക്യാൻസറിൽ നിന്നും ട്യൂമറിൽ നിന്നും എല്ലാ രോഗങ്ങളിൽ നിന്നും ശിഫ നൽകണേ. അല്ലാ ആര് ഷുഗറോ പ്രഷറോ ഏത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണേ. അല്ലാ ഏത് വേദനകളുണ്ടോ കടച്ചിലുണ്ടോ നീ സുഖപ്പെടുത്തണേ. അല്ലാ ആര് കാഴ്ചക്കുറവുണ്ടോ കേൾവിക്കുറവുണ്ടോ ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ. അല്ലാ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് ആലിമീങ്ങൾ റഹ്മാനായ റബ്ബേ ഈ അടുത്ത് വിട്ടുപിരിഞ്ഞു പോയ വെള്ളിപ്പാടി ഉസ്താദ് മുതൽ ബേക്കൽ ഉസ്താദ് മുതൽ അതേ ഒരുപാട് ആളുകൾ ഈ ഒരു വർഷത്തിനിടയിൽ ഞങ്ങളെ കെമ്മാടി ഹാജി അടക്കം ഒരുപാട് ഉമറാക്കൾ
ഒരുപാട് വലമാക്കൾ, ഒരുപാട് മോമിനീങ്ങൾ മോമിനാത്തുകൾ, ബന്ധപ്പെട്ട പലരും ഞങ്ങളെ വയലിന്റെ സദസ്സുകളിൽ വന്ന് അച്ചടക്കത്തോടെ ഇരുന്ന് വയല് കേട്ടിരുന്ന ഒരുപാട് മോമിനീങ്ങളും മോമിനാത്തുകളും, ഞങ്ങളെ ബന്ധത്തിലുള്ള പലരും മരിച്ചുപോയവരുണ്ട്. റബ്ബേ, എല്ലാവരുടെ കബറിലും സന്തോഷം കൊടുക്കണേ. അല്ലാ, ഈ മാസത്തിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ ഈ പാവപ്പെട്ട എൻ്റെ ഉമ്മ, ഉമ്മയുടെ കബറിൽ സന്തോഷം കൊടുക്കണേ. അല്ലാ, കബറ് വിശാലമാക്കണേ. അല്ലാ, ബാപ്പക്കും ഉമ്മക്കും ഞങ്ങളെ എല്ലാവരുടെ ബാപ്പ ഉമ്മമാർക്കും ഞങ്ങൾക്കും പുറത്തു തരണേ. അല്ലാ, ഞങ്ങളെ മിത്തൂർ ഉസ്മാനാജി അടക്കം ഈ ഭാഗങ്ങളിൽ വരുമ്പോൾ കാണുന്ന പലരും ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയവരുണ്ട്. അവർക്കെല്ലാം സ്വർഗം കൊടുക്കണേ. അല്ലാ, ആലിമീങ്ങളുടെ കൂടെ, സയ്യിദന്മാരെ കൂടെ, ആരെല്ലാ വാക്കളും ആരൊക്കെ പങ്കുചേർന്നോ അവര് അവർക്ക് ആഹാരം കിട്ടാനല്ലേ അവർ പങ്കുചേർന്നത്, അവർക്കൊക്കെയും സ്വർഗം കൊടുക്കണേ. അല്ലാ, അവരുടെയും ഞങ്ങളുടെയും സന്താന പരമ്പരകളിലും കുടുംബങ്ങളിലും ഞങ്ങളെ മക്കളിലും ബറക്കത്ത് ചെയ്യണേ. അല്ലാ, അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ, ആ കലിമ ചൊല്ലി മരിപ്പിക്കണേ. അല്ലാ, പടച്ചറപ്പേ, എത്രയോ മുഅല്ലിമീങ്ങൾക്ക്, എത്രയോ ഉസ്താദുമാർക്ക് ഈ കൊറോണ വന്നതിന് ശേഷം ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, പട്ടിണി കിടക്കുന്നവരുണ്ട്, ഒരാളോട് ചോദിക്കാൻ മടിയുള്ളവരുണ്ട്. റബ്ബെ, എല്ലാവർക്കും ഖൈറായ സേവനത്തിന് അവസരം നൽകണേ. അല്ലാ, മയീസത്തിന് വഴി കൊടുക്കണേ. അല്ലാ, ഞങ്ങളെ പള്ളികളും മദ്രസകളൊക്കെ തുറന്ന്, ഞങ്ങളെ സ്ഥാപനങ്ങൾ തുറന്ന്, ഞങ്ങളെ മക്കൾക്ക് പഠിക്കാൻ സർവ സൗകര്യവും നീ തന്നെ എളുപ്പമാക്കണേ. അല്ലാ, കഴിഞ്ഞ റമദാനിൽ ഞങ്ങൾക്ക് പള്ളിയിൽ ചെന്ന് ഇബാദത്തെടുക്കാനൊന്നും കഴിയാത്ത നിന്റെ പരീക്ഷണം വന്നു. ഈ റമദാനിൽ അത് പരിഹരിക്കാൻ അവസരം തരണേ. അല്ലാ, അവസാനം ഈമാൻ സലാമത്താക്കി മരിപ്പിച്ച് സാലിഹീങ്ങളോടുകൂടെ നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊടുക്കീൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ. അല്ലാ, ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين തങ്ങൾക്ക് മൈക്കെടുത്ത് എല്ലാവരോടും ദുആ ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.